ശ്ലോകം 9. സപതി സഹജാം സന്ദ്രഷ്ടും, അവൻ്റെ സഹോദരിയാണ് സഹജ, സഹജാതയായവൾ, ഒന്നിച്ച് ജനിച്ചവൾ, സഹോദരി. സഹോദരിയായ പൂതന, പൂതന നേരത്തെ പോയി ബൃഹദ്വനത്തിലിരിക്കുമ്പോൾ പൂതനെ കൊന്നാണ്. ചേച്ചിയെ കണ്ടിട്ട് കുറേ കാലമായി, സന്ദ്രഷ്ടും, ഒന്ന് കാണാൻ പോവുകയാണോ തൻ്റെ ചേച്ചി. ചേച്ചിയെ ഈ കുട്ടി കൊന്നിട്ടുണ്ട്, ആ കുട്ടിയെ ചേച്ചിയെ കാണാൻ പോവുകയാണോ? എന്തുകൊണ്ട്? മൃതാം ഖലു പൂതനം, അതിന് മരിച്ചതായ പൂതനയെ കാണാൻ. അല്ലെങ്കിലോ അനുജമഹം, വികാസിൻ്റെ അനുജനാണ് അഹാസുരൻ, ഇനി വരാൻ പോണു. അഗ്രേഗത്വാ പ്രതീക്ഷിതും, അവൻ ഇനിയിപ്പോൾ മരിക്കുന്നുള്ള അറി ഉറപ്പുണ്ട്. അപ്പോൾ അവൻ വരുമ്പോഴേക്ക് അവൻ തിരി ശക്തനാണ്, മുമ്പിലേക്ക് സീറ്റൊക്കെ റെഡിയാക്കി ഇടുക ഇല്ലേ, അതാണ്. അതുപോലെ അവനെ വരവേൽക്കാൻ വേണ്ടി നേരത്തെ പോയതാണോ? അപ്പോൾ ഇവർ മൂന്ന് പേരും, പൂതന, ബകാസുരൻ, അഖാസുരൻ, സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ തൻ്റെ ചേച്ചിയായിരിക്കുന്ന പൂതനയെ കാണാൻ വേണ്ടിയാണോ? അല്ല, അനുജനായ അഹൻ അഖാസുരൻ അടുത്തു തന്നെ വരും. അവൻ വരുമ്പോഴേക്ക് പ്രതീക്ഷിതമേവ, അവനെ കാത്ത് സ്വീകരിക്കാൻ വേണ്ടിയാണോ? ശമനനിലയം യാതേ തസ്മിൻ ബഗേ, ശമനനിലയം യവൻ്റെ ഗൃഹം, നരകം. നരകം എന്ന് പറയണമെന്നില്ല, യവൻ്റെ അടുത്ത് പോയിട്ടാണ് ആൾക്കാരെ അയക്കുന്നത്. പാപം ചെയ്തവരെ നരകത്തിലേക്കും, പുണ്യം ചെയ്തവരെ സ്വർഗത്തിലേക്കും അയക്കുന്നു. യമനനിലയേ, യവൻ്റെ നിലയം ഗൃഹം, അതെ, ശമനനിലയം, യമപുരി, യമപുരി എന്ന് പറയുന്നു. യമപുരിയിലേക്ക് എപ്പോ ഭഗവൻ പോയിയോ? സുമനോഗണേ കിരതി സുമനോ വൃന്ദം, ആ ദേവന്മാർ എന്തെന്നില്ലാത്ത, അതെ, സന്തോഷത്തോടുകൂടി അവരാകാശത്ത് നിന്ന് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുമനോ ഗണേ, ദേവസമൂഹം, സുമനങ്ങളുടെ ഗണം, ദേവന്മാരുടെ കൂട്ടം. അവരിപ്പോൾ എന്താ ചെയ്തത്? ഭഗവാൻ ഇവനെ കൊന്നപ്പോൾ സുമനോ വൃന്ദം, സുമനം പുഷ്പം, പുഷ്പങ്ങളുടെ കൂട്ടത്തിന് കിരതി വർഷിക്കുന്നു. ഭഗവാനോ വൃന്ദാവനാ ഗൃഹമയ്യതാഹ, വൃന്ദാവനത്തിൽ നിന്ന് കുട്ടികളുടെ കൂടെ വീട്ടിലേക്ക് ആയി. ഏകദേശം വൈകുന്നേരമായി, സമയം വൈകുന്നേരമായി. അപ്പോൾ എവിടെയും ഈ പുഷ്പവൃഷ്ടി കാണാം. അതായത് ദേവന്മാർ ഭഗവാൻ എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ട് നടക്കുകയാണ് എപ്പോഴും. അപ്പോൾ എല്ലായിടത്തും അവർ ഈ പാരിജാത പുഷ്പമാണ് ഭഗവാൻ തലയിലേക്ക്. ഭഗവാൻ വളരെ പ്രയത്നിച്ചിട്ടാണല്ലോ അസുരന്മാരെ കൊല്ലുന്നത്. ഭഗവാൻ പ്രയത്നമൊന്നുമില്ല, എങ്കിലും വിവരമില്ലാത്ത, ജ്ഞാനമില്ലാത്ത നമ്മൾ വിചാരിക്കണോ ഭഗവാൻ പ്രയത്നമാണ്, ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് വലിയ ക്ഷണം ക്ഷതം പറ്റിയാൽ നമ്മൾ ഉഴിച്ചിൽ നടത്തില്ലേ, ആ ഉഴിച്ചിലിൻ്റെ ഫലമാണ് ഈ പുഷ്പം, പാരിജാത പുഷ്പം ഇടുന്നത്. അതിൻ്റെ സുഗന്ധം ഇതാവുന്നതുകൊണ്ട് എന്തെന്ത് ക്ഷീണമുണ്ടോ ആ ക്ഷീണമൊക്കെ പോകും എന്നർത്ഥം.